കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് മദ്യത്തിനുള്ള വരുമാനം കുറയുകയാണ്, കൂടുകയല്ല. ചിലർ പറയുന്നത് കേരളത്തിലെ മദ്യോപയോഗം ഇങ്ങനെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നുമല്ല യാഥാർത്ഥ്യം. കേരളത്തിലെ മദ്യോപയോഗം കുറയുകയാണ്, സർക്കാർ അതിൽ നിന്നുള്ള വരുമാനവും കുറയുകയാണ്. ഇനി ഡ്രൈ ഡേ മാറ്റിയതുകൊണ്ട് വരുമാനത്തിൽ എത്ര വർധനയുണ്ടാവും നമുക്ക് പറയാൻ കഴിയില്ല. അന്ന് മദ്യപിക്കണമെന്നുള്ളവർക്ക് തലേ ദിവസം മേടിച്ചു വെക്കലല്ല ഇന്നത്തെ പതിവ്. അപ്പോ അത് ഡ്രൈ ഡേ മേടിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ ഒരു വ്യത്യാസമുള്ളത് ടൂറിസ്റ്റുകളും മറ്റും വരുമ്പോൾ അവർക്ക് ഇതൊരു അലവസരമാണ്. പക്ഷേ ഇവന്റുകളൊക്കെ ഇവിടെ നടത്തുന്ന പാർട്ടികൾക്കും പറ്റും. അതുകൊണ്ട് ഇത് മാറ്റിയുകൊണ്ട് സർക്കാരിന്റെ വരുമാനത്തിലൊന്നും കുതിച്ചു കയറ്റം ഉണ്ടാവാൻ പോണില്ല. ഡ്രൈ ഡേക്ക് മുമ്പ് മേടിച്ചവര് ഡ്രൈ ഡേക്ക് മേടിക്കും. ഇല്ല, ഇപ്പോഴത്തേക്ക് സർക്കാരിനായാലല്ലോ ഓരോരുത്തരുടെ അസസ്മെന്റ് അല്ലേ. ഓരോരുത്തർക്കും ഓരോ ധാരണകളാ ഉള്ളത്. നമുക്ക് മലയാളികൾക്ക് മദ്യപിക്കാൻ അറിഞ്ഞുകൂടാ. കാരണം വളരെ മോശം ഏർപ്പാടായതുകൊണ്ട് നമ്മുടെ മദ്യപാശീലം സോഷ്യലൈസേഷന്റെ ഭാഗമല്ല, സ്വകാര്യമായിട്ട് നടത്തുന്ന ഒരു ഏർപ്പാടാണ്. അതേസമയത്ത് മറ്റു പല രാജ്യക്കാർക്കുമൊക്കെ ഒരു സോഷ്യൽ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് കുടിച്ചു കൂത്താടാറൊന്നുമില്ല. അപ്പൊ അവരെ സംബന്ധിച്ചോളം ഇവന്റുകൾ നടത്തുന്നിടക്ക് ഒരു ഡ്രൈ ഡേ വരുന്നത് തടസ്സമാണ്. നിങ്ങൾ കേരളത്തിലെ ടൂറിസത്തിന്റെ വികസനത്തിന്റെ കാഴ്ചപ്പാടി നോക്കുമ്പോൾ പുനരാലോചിക്കണം. അതൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതാണ് എന്റെ യുക്തി എന്ന് പറയുന്നത്. മറ്റേ എല്ലാ വർഷമൊക്കെ ചർച്ച ഉണ്ടാവണമല്ലേ. ചർച്ച അഭിപ്രായം പറഞ്ഞിട്ട് തർക്കം തീരുമാനിച്ചിട്ടില്ലല്ലോ. ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞോണ്ടിരുന്നു.